അരെ വാ, ദാസേട്ടൻ പാടിയ പാട്ടുകൾ ദാസേട്ടൻ തെറ്റിപ്പാടുന്നു. ശാരദാംബരം ചാരുചന്ദ്രിക ധാരയിൽ മുഴുകിയിടവേ. നാല് സ്റ്റേറ്റ് പാട് തേരേറി വന്നു പാടാത്ത താരീരി കഭി നോക്കൂ, ഒരു കൊച്ചു കുഞ്ഞ് എത്ര പേർക്ക് പ്രൊമോഷൻ കൊടുക്കുക. നമസ്കാരം. ഒരു സംഗീത കുടുംബം ആണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. പ്രശസ്ത സംഗീത സംവിധായകനും ഹിന്ദുസ്ഥാനി വോക്കൽ സിംഗറുമായ പണ്ഡിറ്റ് രമേശ് നാരായൺ, അദ്ദേഹത്തിൻ്റെ രണ്ട് വാനമ്പാടികളായ രണ്ട് പുത്രിമാർ, അവർ രണ്ടുപേരാണ് നിങ്ങളിരിക്കുന്നത്, മധുവന്തി മധുശ്രീ. രമേശ് നാരായൺ ഞാനുമായിട്ടൊരു ബന്ധമുണ്ട്. കാരണം ഞങ്ങൾ ഒരേ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ തന്നെ 73 മുതൽ 76 അവസാനം വരെ ഞാൻ പൂനെയിലാണ് ചലച്ചിത്രം പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അതേ പൂനെയിലാണ് 10 വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 82 മുതൽ പണ്ഡിറ്റ് ജസ്രാജിൻ്റെ കീഴിൽ ശാസ്ത്രീയ ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ ശ്രീ രമേശ് നാരായണൻ വരുന്നത്. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. 92 അദ്ദേഹം തിരുവനന്തപുരത്ത് താമസമാക്കിയപ്പോൾ സിനിമ ടെലിവിഷൻ സീരിയൽ നടനൊക്കെ ആയ എൻ്റെ വിദ്യാർത്ഥിയും എൻ്റെ സഹസംവിധായകനുമായിരുന്ന മുകുന്ദൻ, ആർട്ടിസ്റ്റ് മുകുന്ദനാണ് എന്നെ രമേശ് നാരായണനെ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ വീട്ടിലോട്ടൊരു ദിവസം ഒരു ഞായറാഴ്ച കൂട്ടിയിട്ട് വരുന്നു, പരിചയപ്പെടുത്തുന്നു. പണ്ഡിറ്റ് ജസ്രാജിൻ്റെ ഒരു സായാഹ്നം ഞാൻ പൂനെയിൽ വെച്ച് കേൾക്കാനിടയായിട്ടുണ്ട്. ഭീംസൻ ജോഷി. ചെറുപ്പത്തിലെ സംഗീതത്തിൽ എനിക്ക് താല്പര്യം, ഞാൻ സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഞാനിങ്ങനെയുള്ള ശാസ്ത്രീയ സംഗീതം അടക്കം പോയിട്ട് അറ്റൻഡ് ചെയ്യാറുണ്ട്. ഭീംസൻ ജോഷി പൂനെയിൽ വെച്ചിട്ട് പണ്ഡിറ്റ് ജസ്രാജ് അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഞാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായ, ഇന്ന് അന്ന് ഞാൻ പരിചയപ്പെടുമ്പോൾ പോലെയല്ല, ഇന്ന് പണ്ഡിറ്റ് രമേശ് നാരായണൻ പറഞ്ഞ നമ്മുടെ രാജ്യത്തിലെ അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു സംഗീതജ്ഞനാണ്. നമസ്കാരം വിയാജി സർ, വളരെ സന്തോഷം. ഈ രണ്ട് കുട്ടികളെ കൂടി പരിചയപ്പെടുത്തട്ടെ. എൻ്റെ മുന്നിൽ ഒരു കുട്ടികളാണ്, മധുവന്തി മൂത്ത മകൾ, എൻ്റെ ദേവസ്പർശം എന്നുള്ള സിനിമയിൽ ഒരു ഗസൽ രമേശ് നാരായണൻ കമ്പോസ് ചെയ്തിട്ട് രമേശും മധുവന്തിയും കൂടി പാടിയിട്ടുണ്ട്. ആ ഗസല് ഒരുപാട് പേര് യൂട്യൂബിലൂടെ കാണാനിടയായിട്ട് നല്ല അഭിപ്രായം കിട്ടിയിട്ടുള്ളൊരു ഗസലാണ്. മധുശ്രീ എൻ്റെ സിനിമയിൽ പാടിയിട്ടില്ല, പക്ഷെ ഞാനും അവരുടെ ഒരു ഫാനാണ്. മധുശ്രീ രണ്ട് പ്രാവശ്യം അച്ഛൻ്റെ പാട്ടുകളാണ് പാടിയിട്ടുള്ള കൂടുതൽ, രണ്ട് പ്രാവശ്യം സംസ്ഥാന അവാർഡ് നേടിയിട്ടുള്ള പിന്നണി ഗായികയാണ് മധുശ്രീ. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള സംഗീത സായാഹ്നങ്ങൾ ഞാൻ ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടില്ല, നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ളത്. അങ്ങനെ ഒരു സുഹൃതം നിറഞ്ഞ ഒരു കുടുംബമാണ് സംഗീതം. ഞാൻ സംഗീതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ വീട്ടിലെല്ലാവരും സംഗീതജ്ഞരാകാം. അവരുടെ രമേശിൻ്റെ വൈഫും സംഗീതജ്ഞയാണ്. മധുശ്രീക്ക് എന്താ പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. ആദ്യം തന്നെ അങ്കിളിനെ കുറേ നാൾക്ക് ശേഷമാണ് കാണുന്നത്, അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അതുതന്നെയാണ് ആദ്യം പറയാനുള്ളത്. What about you? ഒരുപാട് സന്തോഷം. എനിക്ക് കുറച്ച് കൂടുതൽ സന്തോഷമുണ്ട്. എനിക്കിപ്പം ഒരു മോനുണ്ടായി. സോ അത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ്. മോനിപ്പോൾ എത്ര? മോനിപ്പം 1 മാസം കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ മാതാവാണ്. മാതാവായി ഇങ്ങനെ
ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? മാതാവിനേക്കാളേറെ അപ്പൂപ്പനായി. അതാണ് അവിടെയാണ് സന്തോഷം കൂടുതൽ. അവിടെ പിന്നെ സന്തോഷമൊന്നുമില്ല, ഇത് സന്തോഷം മുഴുവൻ ഇവിടെയാണ്. അപ്പോ അമ്മൂമ്മയും ഒരു കുഞ്ഞമ്മയുണ്ട്. കുഞ്ഞ് അമ്മ പലയിടത്തും വായിച്ചിട്ടുണ്ട്, ഒരു കുഞ്ഞ് ജനിക്കുമ്പം കുഞ്ഞല്ല ജനിക്കുന്നത്, അച്ഛനും അമ്മയും ഒരുപാട് പേർക്ക് പ്രൊമോഷൻ കിട്ടും. നോക്കൂ, ഒരു കൊച്ചു കുഞ്ഞ് എത്ര പേർക്കാ പ്രൊമോഷൻ കൊടുക്കുന്നത് ഒറ്റ അടിക്ക്, ഇല്ലേ? നമ്മൾ ജീവിതത്തിൽ ഓരോ പ്രൊമോഷൻ കിട്ടാൻ എന്തെല്ലാം പാടുപെടുന്നു. ജനിച്ചു വീണ ഒരു കുഞ്ഞ് ഒരു നിമിഷം കൊണ്ട് അതൊക്കെ അവിടുന്ന് കഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ഒരു അവിടുന്ന് ബ്ലെസ്സിങ്സ് ആണ് പ്രധാനം. മോനെ താരാട്ടുപാടി ഉറക്കുന്ന പട്ടൊക്കെ പാടാൻ കഴിവുള്ളതുകൊണ്ട് പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? ഉണ്ടല്ലോ, ഞങ്ങൾ എൻ്റെ കസിൻസിൻ്റെ ഒക്കെ കുട്ടികളെ എടുത്തിട്ട് ഞാൻ ഒത്തിരി പാട്ടുപാടി ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ കാര്യത്തിൽ വരുമ്പോൾ എനിക്ക് ആദ്യം ഒരു ഒരു എന്തിലാ ഇവനെ ഒന്ന് സമാധാനം. അപ്പോ കുഞ്ഞമ്മയുടെ അടുത്ത് കൊടുക്കുമോ? അന്നേരം അമ്മയുടെ ഒരു സ്പെഷ്യൽ സെറ്റ് ഓഫ് താരാട്ടുണ്ട്. അന്നേരം അത് ഞാൻ കുറച്ച് കുറച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പാടും. അമ്മ പാടുന്ന കേൾക്കും. അമ്മയാണ് കൂടുതലും ഇപ്പം ഡീൽ ചെയ്യുന്നത് കുഞ്ഞിനെ. പിന്നെ കുഞ്ഞമ്മയുണ്ട്. കുഞ്ഞമ്മയുടെ വേറൊരു സംഭവം എന്താ വെച്ചാൽ, ബേബി ഇപ്പൊ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓരോരുത്തർ വരുമ്പോ ഓരോ പാട്ടുകൾ, അതാണ് സംഭവം. അച്ഛൻ വന്ന അച്ഛന്റെ രീതിയിലുള്ള ഒരു പാട്ട്. അപ്പൊ പുള്ളി ഒരു എൻസൈക്ലോപീഡിയ ആയിട്ട് മാറും കുറച്ച് കഴിയുമ്പോ വലിയ സംഗീതത്തിന്റെ. ഇതെല്ലാം പുള്ളിയുടെ കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്തോണ്ടിരിക്കല്ലേ, അപ്ലോഡ് ചെയ്യല്ലേ, മെമ്മറി ഇല്ലേ? അപ്പൂ എന്റെ അമ്മയുടെ അച്ഛൻ്റെ അപ്പാവു വൈദ്യരാണ്, അപ്പാവു ഭാഗവതരാണ്. ഇദ്ദേഹം അന്ന് രചിച്ചിരുന്ന നമ്മുടെ ഒരു താരാട്ടുണ്ട്, അദ്ദേഹം ഹി വാസ് വെരി റെപ്യൂട്ടഡ് കമ്പോസർ ആയിരുന്നു അന്നത്തെ, ശരിക്കും പറയുമ്പോൾ വെരി ടാലൻറ്റഡ് കമ്പോസർ ആൻഡ് മ്യൂസിഷ്യൻ ആൻഡ് മൃദംഗം ആർട്ടിസ്റ്റ്. ഒച്ചയെടുക്കൽ മകനെ തൊട്ടിൽ ശയിച്ചു കൊഴുക, ഒച്ചയെടുക്കൊല്ലൻ മകനെ തൊട്ടിൽ ശയിച്ചു കൊഴുക, ആരിരിരാരോ. അപ്പാവു വൈദ്യർ എൻ്റെ അമ്മയുടെ അച്ഛൻ, അപ്പാവു വൈദ്യർ. അത് മാത്രമല്ല, ഹി വാസ് ആൾസോ എ സിംഗർ, ഹി വാസ് എ കമ്പോസർ, ഹി വാസ് എ വോക്കലിസ്റ്റ്, ഹി വാസ് എ ടീച്ചർ. ഓ മൈ ഗോഡ്. ഭയങ്കര പാരമ്പര്യമുള്ളതാണോ ശരിക്കും? അതായത് അപ്പാവു വൈദ്യരാണ്, അപ്പാവു ഭാഗവതരാണ്, അപ്പാവു മാസ്റ്ററാണ്. മൂന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഈ ടി പി സുകുമാരൻ എന്ന് പറഞ്ഞ കണ്ണൂരുള്ളൊരു ഒരു ലെക്ചർ ഉണ്ടായിരുന്നു, നിർമ്മലഗിരി കോളേജിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ വലിയച്ചാച്ചൻ്റെ ശിഷ്യനായിരുന്നു മൃദംഗത്തിൽ. അദ്ദേഹം ഈയിടെയാണ് അദ്ദേഹം പോയത്, നമ്മളെ വിട്ടു പിരിഞ്ഞത്. അപ്പോൾ അദ്ദേഹം എപ്പോഴും പറയും, രമേഷ് പിന്നെ ആ മാഷിൻ്റെ ശിഷ്യനല്ലേ ഞാൻ. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു കാര്യമാണ്. അപ്പോൾ വൈദ്യരൊക്കെ അദ്ദേഹം സ്കൂളിൽ സംഗീതം പഠിച്ചു, അദ്ദേഹം സ്കൂളായിരുന്നു, കുട്ടികളെ പഠിപ്പിച്ചിരുന്ന ത്രൂ മ്യൂസിക് ആണ്. ഇന്ന് ആൾക്കാർ സ്കൂളിൽ എന്തായിരുന്നു അദ്ദേഹത്തിന് ടീച്ചറായിരുന്നു സബ്ജക്ട് എല്ലാം? അന്നല്ല, എത്ര കാലം മുന്നേ സംഗീതം അല്ല പഠിപ്പിച്ചിരുന്നു? ഇല്ല, പക്ഷേ റൈംസ് ഒക്കെ പഠിപ്പിച്ചിരുന്നത്, കുട്ടികൾക്ക് റൈംസ് പഠിപ്പിച്ചിരുന്നത് അദ്ദേഹം സംഗീതം ട്യൂൺ ചെയ്തുകൊണ്ടാണ് കുട്ടികൾക്ക് റൈംസ് പഠിപ്പിച്ചിരുന്നത്. ഓക്കെ, നമ്മുടെ അദ്ദേഹം ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് അക്കാഡമിക്കലി ട്രെയിൻഡ് ആണോ? ഈ വീടിന്റെ അടുത്ത വീടാണ് സുധാകരന്റെ വീട്. ഏഴ് നമ്മുടെ പൊളിറ്റീഷ്യൻ, നമ്മൾ കണ്ണൂർ ഇപ്പൊ ജയിച്ചില്ലേ, കെ സുധാകരൻ. അപ്പൊ സുധാകരനെ എപ്പോഴും കാണുമ്പോൾ പറയും എൻ്റെ അടുത്ത്, രമേഷേ നിന്റെ അച്ചാച്ചൻ അപ്പാവു മാഷാണ് എൻ്റെ അമ്മയെ പഠിപ്പിച്ചത് പാട്ട്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ എപ്പോഴും പറയും, ഇപ്പോഴും കാണുമ്പോൾ നമ്മൾ ട്രെയിനിലൊക്കെ ഫ്ലൈറ്റിലൊക്കെ കാണുമ്പോൾ പറയും, ആ രമേഷ് എന്നിട്ട് അടുത്ത് വന്ന് സംസാരിക്കും. അപ്പോൾ തൊട്ട് വീട്ടിൻ്റെ അടുത്ത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു കണക്ഷനും. കണ്ണൂരിൽ എവിടെയാണ് സ്വന്തം സ്ഥലം? അമ്മയുടെ വീട് തോട്ടട, അമ്മയുടെ, ഞാനീ പറഞ്ഞ വീട്, അമ്മയുടെ അമ്മയും അമ്മയുടെ അച്ഛനും. എൻ്റെ വീട് കൂത്തുപറമ്പ്. ഓ, കൂത്തുപറമ്പാണോ? കൂത്തുപറമ്പ്.
എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? എൻ്റെ തറവാട് വീട്, അച്ഛൻ്റെ വീട്. എൻ്റെ വീടെന്ന് വെച്ചാൽ അച്ഛൻ്റെ വീട്, തറവാട്ട് വീട്. ഓക്കെ, അമ്മയുടെ തറവാട്ട് വീട്. അപ്പോൾ ജനിച്ചതും പഠിച്ചതും ഒക്കെ എവിടെയാണ്? കൂത്തുപറമ്പിൽ. എവിടെയാണ് അവിടെ സ്കൂൾ? കൂത്തുപറമ്പ് തൊക്കിലങ്ങാടി ഹൈസ്കൂളിൽ. ഏതാ? തൊക്കിലങ്ങാടി ഹൈസ്കൂൾ. ഹൈ, ഓക്കെ. അവിടെ 10 വരെ എവിടെയാണ് പഠിച്ചത്? 10 വരെ അല്ല, ഞാൻ 5, 5, 6 ക്ലാസ് വരെ അവിടെ പഠിച്ചു. അതിനാണ് 7, 8 അല്ല 7, 8 ക്ലാസ് വരെ അവിടെ പഠിച്ചു. 8, 9 ഞാൻ തൃശ്ശൂർ ബോയ്സ് സ്കൂൾ, മോഡൽ ബോയ്സിൽ പഠിച്ചു, തൃശ്ശൂരിൽ. ഓക്കെ. എൻ്റെ ചേച്ചി തൃശ്ശൂർ ഉണ്ടായിരുന്നു, അവിടെ നിന്നാണ് എൻ്റെ കാരിയർ ഗിറ്റാറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗിറ്റാറ് ഞാൻ ആദ്യം ഗിറ്റാർ വായിക്കും. ഗിറ്റാറാണ് എൻ്റെ ജീവിതത്തിലൊരു പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു സാധനം, ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുമ്പോൾ. സംഗീതത്തോട് അടുത്ത് വരുന്നത് ഗിറ്റാറ് അതാണ്. പിന്നെ മ്യൂസിക്, അമ്മയുടെ മ്യൂസിക് ഉണ്ട്. പണ്ട് കുറേ കീർത്തനങ്ങളൊക്കെ അമ്മ പഠിപ്പിച്ചു, സ്കൂളിൽ പാടും. രഘുവംശസുധാം ബുദ്ധിചന്ദ്രശ്രീ രാമ രാമ രാജേശ്വര രഘുവംശ സുധാം ബുദ്ധിചന്ദ്ര ശ്രീ. ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ? ചോദ്യം, ആദ്യം ഈ മ്യൂസിക് സംഗീത യാത്ര തുടങ്ങുമ്പോൾ ആദ്യം വായിച്ചത് ഗിറ്റാർ എന്ന് പറഞ്ഞു. ഗിറ്റാർ ഈസ് എ വെസ്റ്റേൺ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ്. അതെ. ബട്ട് ദെൻ യു ട്രാൻസ്ഫോം ഇൻ ടു എ ഹിന്ദുസ്ഥാനി സിംഗർ. ആദ്യം ഒരു കാര്യം പറയാം, ഒരു കാര്യം പറയാം. ഇവിടെ ഇരിക്കുന്ന ഈ ഈ ഒരു അവാർഡ് കേരള സംഗീത നാട്, അല്ലല്ലേ അത്, ഇത് ഈ അവാർഡ്, ഇത് തൃശ്ശൂർ വോയിസ് ഓഫ് തൃശ്ശൂർ ഉണ്ടായിരുന്നത്. വോയിസ് ഓഫ് നമ്മുടെ ജോൺസൺ മാസ്റ്റർ ഒക്കെ ഉണ്ടായിരുന്നു. ആ പറയാം, വലിയൊരു കഥയാണിത്. ജോൺസൺ മാസ്റ്റർ, അത് മാത്രമല്ല നമ്മുടെ മറ്റേ നമ്മുടെ ഡയറക്ടർ മ്യൂസിക് കമ്പോസർ തൃശ്ശൂരുള്ള വിദ്യാധരൻ അല്ലപ്പാ, മോഹൻ സിത്താര അല്ലെന്നേ, അവസേപ്പച്ചൻ, അവസേപ്പച്ചൻ സാർ. ഇത് വാങ്ങിക്കുമ്പോൾ 75 or 76 ആണ്. ഈ അവാർഡ് സ്വീകരിക്കുമ്പോൾ, സ്വീകരിക്കുന്ന ആളെ പേര് ഞാൻ പിന്നെ പറയാം, ഈ അവാർഡ് സ്വീകരിക്കുമ്പോൾ ഇതിന് സാക്ഷിയായിട്ട് ഔസേപ്പച്ചനുണ്ടായിരുന്നു, ഔസേപ്പച്ചനുണ്ടായിരുന്നു. അപ്പം ഇത് തരുന്നത് സാക്ഷാൽ യേശുദാസാണ്. ഓക്കെ. ഫസ്റ്റ് അവാർഡ്. പ്രായം? എനിക്ക് 13, 14 വയസ്സ്. ഓ, യു ആർ വെരി ലക്കി. 14 വയസ്സിൽ ദാസേട്ടൻ്റെ കയ്യിൽ നിന്ന് സമ്മാനം. ആ, ഭാഗ്യം അത് മറ്റേ തീരുമാനിച്ചല്ലേ, നമ്മളല്ലല്ലോ. അതുകൊണ്ടല്ലേ ലക്കി എന്ന് പറയുന്നത്. മറ്റേ തീരുമാനിക്കുന്നു. എന്നിട്ട് ദാസേട്ടൻ ഇവിടെ വന്നപ്പോൾ ഞാനിത് എന്ത് കാണിച്ചു, ഇത് കണ്ടോ, ആ ഫോട്ടോയും കാണിച്ചു ദാസേട്ടനെ, ഇവിടെ ഇരുന്നിരുന്ന. അപ്പോൾ ദാസേട്ടൻ പറഞ്ഞു, ഇതാ കണ്ടോ, ഇത് ഇങ്ങനൊരു കാലം ഉണ്ടായിരുന്നു നാരായണ. ദാസേട്ടൻ ഒരുപാട് പേർക്ക് കൊടുത്തു. പറഞ്ഞു, നിങ്ങൾ ദാസേട്ടൻ കാരണമാണ് ഞാനിങ്ങനെ ആയിപ്പോയത്. ഇങ്ങനെ ആയിപ്പോയത്, ഇങ്ങനെയല്ല, ഇങ്ങനെയായിപ്പോയത്, സംഗീതത്തിലായി പോയത്, അതാണ് കാരണം. കാര്യം ഇത് എനിക്ക് അവാർഡ് കിട്ടുന്നതും വേറൊരു കാര്യമുണ്ട്. ഞാൻ ഗിറ്റാറിൽ അന്ന് ക്ലാസിക്കൽ മ്യൂസിക്കാണ് വായിച്ചത്. ഓ മൈ ഗോഡ്. ഗിറ്റാറിൽ വീണ വായിക്കോ? ഗിറ്റാറിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് അമ്മ പഠിപ്പിച്ചു തന്നൊരു കീർത്തനമാണ്. ഗിറ്റാറിൽ വീണയാണ് സിത്താർ ഇല്ലേ, അങ്ങനെ സൗണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചില. അത് പിന്നീട് എല്ലാവരും വായിച്ചു. ഈ ആ കാലത്തിൽ ഞാൻ മായാമാള ഗവളയിൽ അമ്മ പഠിപ്പിച്ച ഒരു കീർത്തനമുണ്ട്, ആ കീർത്തനം വായിച്ചിട്ടാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡാണ് തരുന്നതെന്ന്. അന്ന് രണ്ട് പ്രൈസ് വായിച്ചു ഞാനൊരു ഒരു പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞ ഒരു വെസ്റ്റേൺ പീസ് ഉണ്ട്, ഈ പൈപ്പ് ലൈനും വായിച്ചു. പിന്നെ അതേപോലെ ഇത് വിൻഡ് ഇൻസ്ട്രുമെൻ്റ് രാഗം അല്ല, ഗിറ്റാർ തന്നെ. ഗിറ്റാറിൽ രണ്ടും വെസ്റ്റേൺ ഒരു ഒരു പീസും ഓക്കെ, ഒരു ക്ലാസിക്കൽ മ്യൂസിക്, കർണാട്ടിക് മ്യൂസിക്, ഇത് രണ്ടും വായിച്ചപ്പോഴാണ് അവർക്ക് തോന്നി ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണ് ജഡ്ജസ് എന്നെ തീരുമാനിക്കുന്നത്. അവാർഡ് കിട്ടുന്ന അങ്ങനെയാണ്, അതിലാണ്. അത് സ്റ്റേറ്റ് അവാർഡായിരുന്നു. അതെനിക്ക് തരുന്നത് ആറ്റ്ലി മാഷാണ്. ആറ്റ്ലി മാഷ് ഈസ് നോ മോർ. വർഷങ്ങൾക്ക് ശേഷം ഒരു മാരേജ് ഫംഗ്ഷനിൽ വെച്ച് ആറ്റ്ലി മാഷ് കണ്ടു. ആറ്റ്ലി മാഷ് പിന്നെ എന്നെ നോട്ട് ചെയ്തു, കാരണം ഇതും അന്ന് ഇഷ്ടംപോലെ ആൾക്കാർക്ക് അവാർഡ് കൊടുത്തിട്ടുണ്ടെന്ന്. പക്ഷേ ഈ ഒരു അവാർഡ് ഞാൻ ഇന്നും ആദ്യമായിട്ട് കിട്ടിയ അവാർഡാണ്. 12 വയസ്സിൽ 14 വയസ്സിൽ. അപ്പോൾ താങ്കൾ കാരണം ഈ അവാർഡ് ഇതിപ്പോഴെനിക്ക് ഇവിടെ കാണിക്കാൻ, പ്രദർശിപ്പിക്കാൻ പറ്റി, പ്രദർശിപ്പിക്കാൻ പറ്റി. അതൊക്കെ ഒരു ഇതാണ്. ഒരു കാര്യം കൂടെ, ഇപ്പോൾ വി ആർ ജിയുടെ അടുത്ത്, വി ആർ ജി ഒക്കെ കാരണമാണ് ഞാൻ ആദ്യം മൂവി ഇവിടെ ചെയ്യുന്നത്.
ഒരു മൂവിക്ക് മ്യൂസിക് ചെയ്യുന്നത് ബിക്കോസ് ഓഫ് യു സർ. അതെ, എനിക്ക് ഓർമ്മ ശരിയാണ്, പട്ടുനൂൽ പുഴു എന്ന ഒരു ഡോക്യുമെന്ററിക്കാണ് ഞാൻ മൂന്നം പരിചയപ്പെടുത്തിയ അന്ന്. അത് വളരെ ആക്സിഡന്റലാണ്. മൂന്നം പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നാണ് എന്തെങ്കിലും മ്യൂസിക്. അപ്പോൾ അടുത്ത ദിവസം ഈ മ്യൂസിക് ആണ് ഡയറക്റ്റ്, ഞാൻ പ്രൊഡ്യൂസറുടെ റോളാണ് ഗോവിന്ദൻ. 91 സർ, 91. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു, ഇമ്മീഡിയറ്റ്ലി ഐ സെഡ് ആർ യു റെഡി ടു ഡു എം. പുള്ളി ഫീച്ചർ ഫിലിമിൻ്റെ കാര്യത്തിലാണ് മൂന്നൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഒരു ഡോക്യുമെൻ്ററി ചെയ്യുന്നു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ. ഇറ്റ് വാസ് എ കോ ഇൻസിഡൻസ്. അല്ല, അപ്പം തന്നെ എനിക്ക് വി ആർ ജി ഓഫർ തന്നു. ദാറ്റ് ഈസ് വേർ വിശാലമായിട്ടുള്ളൊരു മനസ്സാണ്. അത് ഓർത്തു, ഞാനൊന്നുമല്ലോ അത് ഓർക്കുന്നു എന്നുള്ള താങ്കളുടെ വിശാലമായ മനസ്സ്. ഒന്നും അല്ല, ഞാനൊന്നും ചെയ്ത് കാണിച്ചിട്ടില്ല. നിങ്ങൾ എന്റെ എന്താണ് എന്റെ മ്യൂസിക് എന്ന് അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് പണ്ഡിറ്റ് ജസ്രാജിന്റെ ശിക്ഷ എന്ന് പറഞ്ഞപ്പോ തന്നെ നമുക്കറിയാം എവിടെയാണ് ഗ്രേഡ് ഇരിക്കുന്നത്. പിന്നെ ഒന്നും കേൾക്കേണ്ട കാര്യമില്ലല്ലോ. അത് എനിക്ക്, ഞാൻ പിന്നെ ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ് മൂവിക്ക് ചെയ്യുന്നത്. ആ ഒരു പ്രാക്ടീസ് ഉണ്ട് എനിക്ക്, ആ ഒരു എക്സ്പീരിയൻസ്. അത് ഏത് മറാത്തി മൂവി ആയിരുന്നു? ആ കുറേ ഉണ്ടായിരുന്നു ഡോക്യുമെന്ററി. ഓ, അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡോക്യുമെന്ററി. ഭാസ്കർ ചന്ദ്രവർക്കറെ ഒക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹമായിരുന്നു എൻ്റെ മ്യൂസിക് പ്രൊഫസർ. അറിയാം. സൗണ്ടിലുണ്ടായിരുന്ന യു നോ ഹിം? ഇല്ല, രവീശില്ല. ഭാസ്കർ ചന്ദ്രനു തലയായിട്ട് ഹീസ് നോ മോർ നൗ. ഹീസ് എ വണ്ടർഫുൾ മ്യൂസീഷ്യൻ, എക്സ്പെരിമെന്റൽ മ്യൂസീഷ്യൻ. രവിശങ്കറിന്റെ ശിഷ്യനായിരുന്നു. രവിശങ്കറിന്റെ ഡിസൈപ്പിൾ ഓഫ് രവിശങ്കർ ജി. ഹി വാസ് അവർ മ്യൂസിക്. ഞങ്ങൾക്ക് മ്യൂസിക് പഠിക്കല്ല, ഒരു സെഷൻ ഉണ്ട്. അപ്പോൾ ഡിഫറെൻ്റ് സ്കൂൾസ് ഓഫ് മ്യൂസിക്, വെസ്റ്റേൺ, ഓറിയൻ്റൽ, അറേബ്യൻ, ഹിന്ദുസ്ഥാനി, കർണാട്ടിക്, ഇതിൻ്റെയൊക്കെ പ്രാഥമിക പാഠങ്ങളൊക്കെ പഠിപ്പിച്ചു തരികയും ലിസണിങ് സെഷനിലൊക്കെ കേൾപ്പിച്ചു തരികയും 3 വർഷം ചെയ്താണ് ഭാസ്കർ ചന്ദ്രവർക്ക്. സാറ് എപ്പോഴും പ്ലീസിങ് ഫേസ് ആണ്, ഇല്ലേ? ഹി ഓൾവേസ് സ്മൈൽസ്. അതാണ് ഏറ്റവും രസം. എപ്പോഴും അദ്ദേഹമായിട്ട് എങ്ങനെയാണ്? ഇല്ല, ഞാൻ നടന്നു നമ്മുടെ കണ്ടില്ലല്ലോ. അവിടെ പുള്ളിയാണ് അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് പാടങ്ങൾക്കൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ട്രെയിനിങ് ഫിലിംസ് അറിയാം. അപ്പോൾ ലേറ്റർ ഓൺ ഐ തിങ്ക് പുള്ളിക്ക് ശേഷം പിന്നെ വന്നവരൊന്നും അപ്പോഴായിരിക്കും രമേശിനെയൊക്കെ വിളിക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ പോകാറുള്ളൂ, കാരണം എൻ്റെ വർക്ക് വേറെ ഉണ്ട്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ടൊരു മ്യൂസിക് കമ്പോസറായിട്ട് എനിക്ക് പോകാനുള്ളൊരു മനസ്സുമില്ല. ആക്ച്വലി അന്ന് ഐ വാസ് പ്രാക്ടീസിങ് ഹിന്ദുസ്ഥാനി മ്യൂസിക്, ക്ലാസിക്കൽ മ്യൂസിക്. സോ ലോട്ട് ഓഫ് പ്രാക്ടീസ് റിക്വയർന്നോ. ഞാനൊരു രാഗം പഠിച്ചു, അപ്പോൾ ഐ വിൽ ബി സിറ്റിംഗ് ആൻഡ് റിയാജ്. സാർ, ഇത് ഭയങ്കര ടഫായിരുന്നു എനിക്ക് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലേക്ക്. അയ്യോ, കർണാട്ടിക് മ്യൂസിക് അല്ല. അല്ലല്ല, ഞാൻ ഐ ഫുള്ളി എഗ്രി വിത്ത് യു. അയ്യോ എന്ന് പറഞ്ഞത് ടഫാണ്. 10 വയസ്സിലെ ഹിന്ദുസ്ഥാനി മ്യൂസിക് തുടങ്ങണം, 10 വയസ്സ് തുടങ്ങണം. അപ്പം ഞാൻ ഐ സ്റ്റാർട്ടഡ് വെരി ലേറ്റർ. 23 ഏജിലാണ് ഞാൻ ഹിന്ദുസ്ഥാനി മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആലോചിക്കണം, അതിന് മുമ്പ് രമേശ് കർണാട്ടിക് മ്യൂസിക്, കർണാട്ടിക് പഠിച്ചത്. വീട്ടിൽ തന്നെ ഞാൻ മ്യൂസിക് ചുറ്റു കോളേജ് പഠിച്ചു, മ്യൂസിക് കോളേജിൽ. ഓ, അത് ശരി. ആ പഠിക്കുന്ന സരി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പോയത്. പിന്നെ വീട്ടിൽ മ്യൂസിക് ഉണ്ടല്ലോ, ഞാൻ അതാണ് പറഞ്ഞത്. അമ്മ 5 മണിക്ക് അമ്മ ഇരുത്തിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, സാധകം. അമ്മയുടെ സാധകം കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പഠിപ്പിച്ചു തരും. എല്ലാ മക്കളെയും 5 മണിക്ക് രാവിലെ 2-3 കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ഇൻ്റർവ്യൂസിലും. ബാക്കിൽ 5 പശുക്കളുണ്ട് തൊഴുത്ത്. ഈ രാവിലെ 5 മക്കളുണ്ട്. നമ്മൾ രാവിലെ ഓരോ പിള്ളേരെയും വിളിച്ചിട്ട് ഡാ പോയിട്ട് ആ പശുവിൻ്റെ തൊഴുത്ത് വൃത്തിയാക്ക്, ആ പശുവിൻ്റെ തൊഴുത്ത് വൃത്തിയാക്കി, രാവിലെ അത് കഴിഞ്ഞ ഉടനെ വന്നിരിക്കടാ പ്രാക്ടീസ്. ഇതായിരുന്നു ഡെയിലി ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മളെ മക്കളോ 12 മണിക്ക് എഴുന്നേക്കും. മക്കളത് അടുത്തിരിക്കുക, ശരിയാണോ? അല്ല, അത് ഞാൻ പറയാം, ഇവരെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞ, ജനറലായിട്ടുള്ള ഒരു കാര്യമാണ്. അതെനിക്ക് മനസ്സിലായി, ഞാൻ ജസ്റ്റ് തമാശ. ഇപ്പോഴത്തെ മക്കൾ എന്ത് ചെയ്യുന്നു? ഇവരൊക്കെ 5 മണിക്ക് എഴുന്നേൽക്കുന്നവരാണ് കണ്ടാ അറിയാം. ലേറ്റ് നൈറ്റ് ഉറക്കം, ലേറ്റ് നൈറ്റ് ഉറക്കം, ലേറ്റ് എഴുന്നേൽക്കല്, ഗെറ്റ് അപ്പ് ലേറ്റ്. റിയാ, പിന്നെ ഒരു രാഗം കേട്ടാൽ മനസ്സിലാക്കാനുള്ള കഴിവ്, പഠിച്ചിട്ടുള്ള നോളേജ്, റിയാജ്. ഇപ്പോഴും സ്റ്റിൽ ഇപ്പോഴും ഞാൻ എത്ര, എനിക്ക് ഉറക്കുണ്ടായിരുന്നില്ല ഇന്നലെ ഒരു രാഗം കിട്ടായിട്ട്. Can you believe me? ഇന്നലെ എനിക്ക് 12:30 ഞാൻ ഉറങ്ങുമ്പോൾ രാത്രിയിൽ ഞാൻ ഒരു രാഗം പാടി. പിന്നെ നാനക് മൽഹാർ,
എന്നൊരു രാഗമുണ്ട്, നാനക് മൽഹാർ. ഇതിപ്പോൾ മൽഹാറിൻ്റെ സീസണാണ്, മഴയുടെ സീസണാണ്. മേഘമൽഹാറ പോലെ ആ മേഘമൽഹാർ ലോട്ട് ഓഫ് മൽഹാർ ഇസ് എ ഗ്രൂപ്പ് ഓഫ് റാഗാസ്, ഇറ്റ് ഇസ് നോട്ട് എ വൺ റാഗ. ഓക്കെ, മൽഹാർ ഇസ് ലോട്ട് ഓഫ് ഗ്രൂപ്പ് റാഗാണ്, മൽഹാർ എന്ന് ഒരു രാഗമല്ല. അപ്പോൾ ഈ ഇതിൽ നാനക് മൽഹാർ, മിയാക്കി മൽഹാർ, ഗൗഡ് മൽഹാർ, ഗൗഡ്ഗിരി മൽഹാർ, ആൻഡ് ധൂലിയ മൽഹാർ, ആൻഡ് ചർജൂക്കി മൽഹാർ, ഇത്ര മൽഹാർ കിടക്കുന്നു. സൂർ മൽഹാർ 45-50 മൽഹാർ ഉണ്ട് ഗ്രൂപ്പിൽ. ഓക്കെ, ആ ശുദ്ധ മൽഹാർ. അപ്പം ഇതൊക്കെ പ്രാക്ടീസ്, ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് മനസ്സിലാക്കട്ടെ. ഞാൻ ഒരു ഈ പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കമ്പോസിങ്ങിലേക്ക് വരികയാണെങ്കിൽ, രമേശ് പെട്ടെന്ന് പോപ്പുലറാകുന്നത് രമേശ് പറയാൻ മറന്ന പരിഭവങ്ങളാണ്, പി ടി കെയുടെ ഘർഷണം. അത് ആദ്യം രമേശ് പാടി റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ കേട്ടാണ് നമ്മുടെ തിരുവനന്തപുരത്തെ എസ് എസ് ഡി. പിന്നീടാണ് അത് ഹരിഹരൻ, അതെ ഹരിഹരനും സിനിമ വന്നപ്പോൾ അത് ഹരിഹരൻ, അന്ന് രമേശ് ആണ് അത് പാടിയിരുന്നത്. അതിനെക്കുറിച്ച് അത് എന്ത് രാഗമാണ്? അത് വളരെ പോപ്പുലർ, ഈവൻ നൗ ഇറ്റ് ഇസ് എ വെരി പോപ്പുലർ സോങ്. ആൻഡ് ഇറ്റ് മേഡ് യു 1997 അതിൻ്റെ റെക്കോർഡിംഗ് നടന്നത്. പി ടി, ബിക്കോസ് ഓഫ് പി ടി, പി ടി ആ ഒരു പല്ലവി ഒന്നും പറയാ സിംഗ് പറയാ പല്ലവി പരിഭവങ്ങൾ വിരഹാർദ്രമാളോർക്കെ സ്മരണകൾ തീരയാൻ പടരും ജലധിയായി, സ്മരണകൾ തീരയായി പടരും ജലധിയായി, പൊഴിയുന്നിലാവ് പോൽ വിവശനായി. പറയാൻ മറന്ന പരിഭവങ്ങൾ വിരഹാർദ്രമാളോർക്കെ. സോ ബ്യൂട്ടിഫുൾ സംഗതിയൊക്കെ ചെറിയ ചെറിയ ഒരു ഇമ്പ്രൂവൈസേഷൻ ചെയ്യുന്ന ഇല്ലേ കുഞ്ഞു കുഞ്ഞ്, അത് പക്ഷേ ഇറ്റ് സൗണ്ട്സ് വെരി ഗുഡ്. അതായത് ഒരു പാട്ട് ഞാൻ ഇവരുടെ അടുത്ത് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു പാട്ട് ഇപ്പോൾ ദാസേട്ടൊക്കെ പാട്ട് കേട്ടുകഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുന്ന സംഗതി മാറാതെ പാടണമെന്നാണ്. അവിടെ ഒരു സിംഗറിൻ്റെ ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെടുകയാണ് അവിടെ. നമ്മൾ മലയാളികൾക്ക് ഒരു വിചാരം ഉണ്ടായിരുന്നു, എല്ലാവരും ജഡ്ജ് ചെയ്യുന്ന എങ്ങനെയാണ്, അതേപോലെ സംഗതി പാടിയാൽ ജഡ്ജ്മെൻറ്റിൽ അവർ അയ്യോ തെറ്റിപ്പോയി, അവിടെ സംഗതി മാറ്റിയല്ലോ എന്ന് പറയും. എൻ്റെ ചെറുപ്പത്തിലും ഞാൻ പാടാൻ ശ്രമിച്ചിരുന്നത് അതുപോലെയായിരുന്നു. അപ്പോൾ അത് അങ്ങനെ പാടുമ്പോഴെന്താണ് ഒരു സിംഗറിൻ്റെ ഡെവലപ്പ് ചെയ്യാനുള്ള ശേഷി കുറയാണ്, അതും പാടണം. അദ്ദേഹത്തിൻ്റെ നാച്ചുറലായിട്ടുള്ള ആ സംഗതിയും പാടി കാണിക്കണം, സിമ്പിളായിട്ട് ദാസേട്ടൻ പാടിയതും പാടാൻ ശ്രമിക്കണം. ദാസേട്ടൻ്റെ ശബ്ദത്തിലാണ് അത്, അതുപോലെ ഒരിക്കലും കിട്ടത്തുമില്ല. അതൊക്കെ വെറുതെ ട്രൈ ചെയ്ത് ദാസേട്ടൻ തന്നെ ഈ സംഗതിയായിട്ട് ബന്ധപ്പെട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ പറയട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു 2000 ദാസേട്ടൻ ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് ദാസേട്ടനെ കുറിച്ച് വലിയൊരു പരാതി വന്നിരുന്നു. ഈ ഗാനമേളകളിൽ പാടുമ്പോൾ ദാസേട്ടൻ പാടിയ പാട്ടുകൾ ദാസേട്ടൻ തെറ്റിപ്പാടുന്നു, പരക്കെ ഒരു പരാതി വന്നിരുന്നു. അത് സംഭവം എന്താ വെച്ചാൽ ഗാനമേള പാടുമ്പോൾ പുള്ളി പറയുന്നത് ഞാനൊരു പാട്ട് പെട്ടിയല്ലല്ലോ, ക്ലാസിക്കലാകുമ്പോൾ മനോധർമ്മം അനുസരിച്ച് ഇന്ന് തിരുവനന്തപുരത്ത് പാടുന്നതായിരിക്കില്ല നാളെ കൊല്ലത്ത് പാടുന്നത്, രാഗവിസ്താരം ചെയ്യുന്നത്, ഇതിങ്ങനെ പാടിപ്പാടി മണക്കുന്നു. ഞാൻ ചെറിയൊരു സംഗതിയൊക്കെ ഒരു ചെറുതായിട്ട് അത് പാറ്റുമ്പോൾ പാടിക്കഴിഞ്ഞ് ഗാനമേള കഴിഞ്ഞ് വരുമ്പോൾ ചിലർ ഓട്ടോഗ്രാഫ് വാങ്ങാൻ ഫോട്ടോ എടുക്കാനൊക്കെ വരുന്ന ഇടയിൽ കൂടെ ഒന്നോ രണ്ടോ കൊച്ചു പയ്യന്മാർ പതിനാല് ദാസേട്ട അവിടെ അവിടെ ഒക്കെ തെറ്റുന്നുണ്ടോ സൂക്ഷിക്കണം. ദാസേട്ടൻ പറഞ്ഞ അതേ വാക്ക് പറയാം, മുല കുടിക്കുന്ന പ്രായം മുതൽ എൻ്റെ പാട്ട് കേട്ട് വളർന്ന കൊച്ചു പിള്ളേർ 50 വർഷമായിട്ട് ഞാൻ എൻ്റെ മനസ്സും ശരീരവും അർപ്പിച്ചിരിക്കുന്ന സംഗീതത്തിന് എന്നോട് കറക്റ്റ് ചെയ്യണം, സൂക്ഷിച്ച് പഠിച്ചിട്ടും അത് പാടരുത്,
ഇനി ഞാൻ അവരെ ഇരുത്തിയിട്ട് നോക്ക് മക്കളെ, ഞാൻ അതിങ്ങനെ ചെയ്താണെന്നൊക്കെ സംഗീതം പഠിപ്പിക്കാൻ നിൽക്കുന്നതിനേക്കാളും നല്ലത്. പിന്നീടാണ് ഞാൻ അറിയുന്നത് ഇത് വളരെയധികം പ്രചാരം കിട്ടിയിരുന്നു. ഞാനിങ്ങനെ തെറ്റിപ്പാടുന്നു ഞാൻ പാടിയ പാട്ടുകൾ. അതുകൊണ്ട് ഞാൻ പിന്നെ തീരുമാനിച്ചു എങ്ങനെ ആ സിനിമയെ പാടി അതേപോലെ അങ്ങോട്ട്. പിന്നീട് ഈ ഒരു നമ്മളെല്ലാം മലയാളികൾക്ക് പ്രത്യേകിച്ചൊരു കുഴപ്പമുണ്ട്, എന്താ എല്ലാറ്റിനും ജഡ്ജസ്സാണ്. നമ്മൾ അല്പം അറിവ് വരമ്പത്ത് നിന്നിട്ട് എങ്ങനെയാണ് വിത്ത് വിതയ്ക്കുന്നത് എങ്ങനെയാണ് അതൊക്കെ പറയും. സാർ ഇപ്പോഴതൊക്കെ മാറിപ്പോയി, ഇപ്പോഴുള്ള ട്രെൻഡ് മാറി, ഇപ്പോഴും ഇമ്പ്രവൈസേഷനാണ് കുട്ടി ആൾക്കാർ ജനങ്ങൾക്ക് മനസ്സിലായി വാട്ട് ഇസ് ഇമ്പ്രവൈസേഷൻ. ഈ ഇതൊക്കെ വന്നപ്പോഴേ ഈ ശരത്താണ് ഈ സംഗതി കൊണ്ടുപോയിട്ടത്. അല്ല ഇമ്പ്രവൈസേഷൻ ആവശ്യമാണ് ഇല്ലാതെ, അപ്പം ആവശ്യമാണ് റിക്വയർ ആണ് അവൻ്റെ കഴിവാണ് അതൊന്ന് മനസ്സിലാക്കി. മനസ്സിലായല്ലോ ഒരു പാട്ടുകാരൻ്റെ കഴിവ്. ഞാൻ പറഞ്ഞത് സാധാരണക്കാരെ സംബന്ധിച്ചുള്ളത്, ഇതിപ്പോൾ ഒരു മ്യൂസിക് നമ്മളൊരു കോമ്പറ്റീഷനോ അല്ലെങ്കിൽ ടെലിവിഷൻ പ്രോഗ്രാം അവിടെ ജഡ്ജസ് അപ്രീഷിയേറ്റ് ചെയ്യും ആ സംഗതി. ഇതെല്ലാവർക്കും ഇമ്പ്രവൈസേഷൻ. ഞാൻ മ്യൂസിക് പഠിച്ചില്ലെങ്കിൽ തന്നെ പറയാൻ മറന്നതിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ആൻഡ് ഇറ്റ് വാസ് സൗണ്ടിങ് വെരി ഗുഡ്. ഞാനൊരു കാര്യം പറയാം സാർ, ഇമ്പ്രവൈസേഷൻ വേണമെങ്കിൽ, ഇമ്പ്രവൈസേഷൻ ചെയ്യാനുള്ള കഴിവ് വേണമെങ്കിൽ ഹി ഷുഡ് ലേൺ പ്രോപ്പർലി. യെസ്, മനസ്സിലായല്ലോ. പ്രോപ്പർലി മ്യൂസിക് ലേൺ ചെയ്യണം, ഞാൻ ആ പാട്ട് പഠിക്കണം എന്നല്ല പറയുന്നത്. പ്രോപ്പർലി ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ബേസ് വേണം. ഒരു രാഗം നമ്മൾ പറയാൻ മറന്ന പാടുന്നു, ഇപ്പം മോള് പാടി അതേത് രാഗം, ജോഗ് രാഗം. അപ്പം ഈ ജോഗ് രാഗം എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ചിട്ട് ഈ പറയാൻ മറന്ന പാടുമ്പോൾ അതിനകത്ത് എന്താണ് സംഭവിക്കുക? ഐ ആം സിംഗിങ്, ഐ കോൺഫിഡൻ്റ് ആണ്. ഞാൻ ഒരു സിംഗർ, ഒരാൾ പാടുന്നു, അപ്പോൾ ഞാൻ കോൺഫിഡൻ്റ് ആണ് ജോഗ് രാഗം പാടുന്നത്. അപ്പോൾ എന്ത് പാടി കഴിഞ്ഞാലും ഞാൻ അതിൻ്റെ അകത്ത് തെറ്റില്ല. കുറച്ച് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ ആ രാഗത്തിൽ തന്നെയാണ് പാടുന്നത്. അല്ലെങ്കിൽ ഒരു നോട്ട് അതിൻ്റെ അകത്ത് ഞാൻ വേറെ ചേർക്കുന്നതാണ്, ആ ഐ ആം കോമൾ ദൈവത അതിൻ്റെ അകത്ത് ചേർക്കുന്നു. അല്ലെങ്കിൽ അതാ അതിൻ്റെ അകത്ത് ഞാനൊരു കോമൾ നിഷാദ് ശുദ്ധ നിഷാദം കൂടെ ചേർത്തിട്ട് ഒരു സംഭവം ചെയ്യുന്നു. അതൊക്കെ മനസ്സിലാക്കണം, പഠിച്ചിട്ട് വേണം പാടാൻ. അത് ബേഗം അക്തറൊക്കെ പാടി എന്താണ് സാറേ, ബേഗം അക്തർ കേട്ടിട്ടുണ്ട്? ബേഗം ബേഗം അക്തർ, ബേഗം ബേഗം അക്തർ അദ്ദേഹം അവർ പാടിയത് ഞാൻ എപ്പോഴും കേൾക്കുന്ന പല സമയത്തും. അവർ ക്ലാസിക്കൽ മ്യൂസിക് മാക്സിമം പഠിച്ചിട്ടാണ് ഗസൽ പാടാൻ നിന്നത്. അവർ ഠുംരി, ഷീ ഈസ് എ കീ ഓൺ ഓഫ് മ്യൂസിക്. ഞാൻ ഇടയ്ക്കൊരു ചോദ്യം ചോദിക്കട്ടെ, മാധുശ്രീക്ക് രണ്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് അച്ഛൻ്റെ കോമ്പോസിഷനാണ്. ഇടവപ്പതിയില്ല പശ്ചതി എന്നുള്ളത്, ഇതിൽ അതിൻ്റെ ഒരു പല്ലവി ഒന്നും പാടും. അത് ഏതാരാം? നമ്മുടെ ഗസലിലേക്ക് വരും. പശ്യതി ദിശി ദിശി രഹസി ഭവന്തം ത്വരധര മധുര മധൂനി പിബന്തം നാധരേ ജഗന്നാഥ ഹരേ ശ്രീഗതി രാധ വാസ ഗൃഹേ പശ്യതി ദിശി ദിശി രഹസി ഭവന്തം. അച്ഛൻ്റെ കോമ്പോസിഷനും മാളിലെ എന്താ പറയുക, ലെനിൻ സാറിൻ്റെ മൂവി, ലെനിൻ സാറിനെ ഓർമ്മിക്കാതെ. സോ സോ ബ്യൂട്ടിഫുൾ. ഇടയ്ക്കൊന്ന് പറയട്ടെ, രമേശ് എൻ്റെ ഒരു സിനിമയിലെ പാട്ട് കമ്പോസ് ചെയ്തില്ല, അതൊരു ഗസലാണ്, അതൊരു ഹിന്ദുസ്ഥാനി ഗസലാണ്, ദേവസ്പർശം. അതിൽ മധുവന്തിയാണ് പാടി, മധുവന്തി രമേശും കൂടിയിട്ടാണ് പാടിയിരിക്കുന്നത്. സിനിമയിലും പിക്ചർ ചെയ്തിരിക്കുന്നത് നിങ്ങൾ പാടുന്ന പോലെയാണ്. കണ്ടോ ഞാൻ അടുത്ത ദിവസം അയച്ചു കൊടുത്തിരുന്നു അച്ഛൻ എൻ്റെ വീഡിയോ രണ്ടു ദിവസം മുമ്പ്. അല്ല ഇപ്പം ഞാൻ രണ്ടു ദിവസം മുമ്പ് വീണ്ടും അയച്ചു കൊടുത്തിരുന്നു. അത് ആ ഗസലൊന്ന് മധുശ്രീ മധുവന്തി പാടട്ടെ, ഓർമ്മയുണ്ടോ? ആ
പേര് പറയായിരുന്നു അങ്ങനെ പാടുന്നത്. അല്ല 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 സിംഗിങ്ങിന് അത് ഞാൻ മറന്നുപോയത് ഇപ്പോഴും.
ഈ നിങ്ങൾ രണ്ടുപേരില് ഈ പ്ലേ ബാക്ക് ചലച്ചിത്ര ഗാനങ്ങൾ കൂടുതൽ ആരാ പാടിയിരിക്കുന്നത്? മധുവന്തി ആണെങ്കിലും പാടിയിട്ടുണ്ടാവും. മധുവന്തിയാണോ? അതെയോ? പക്ഷെ മധുശ്രീയാണ് നമ്മുടെയൊക്കെ മനസ്സിൽ കൂടുതൽ. മേ ബി ബിക്കോസ് യു വൺ ട്വൈസ് സ്റ്റേറ്റ് അവാർഡ്സ്, ദാറ്റ് മേ ബി ദ റീസൺ. ആൻഡ് മധുവന്തിക്ക് സ്റ്റേറ്റ് അവാർഡ് വരണം ഉടനെ, ചിലപ്പോൾ കുഞ്ഞു കൊണ്ടുവരായിരിക്കും. എന്നാ വിളിച്ചോ? ഏ, അവള് അതെ, ചിലപ്പോ ഒറ്റയടിക്ക് വേണ്ട, സ്റ്റേറ്റ് വേണ്ട. അവള് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടോ? അത് ഈ എന്താ അറിയോ, ഞാൻ ഈ കമ്മിറ്റിയിലേക്ക് ഇരുന്ന ഇതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം എന്താ അറിയോ, ഞാൻ ഒന്നും പ്രാവശ്യം റെക്കമെൻഡേഷനായിട്ട് കൊടുത്തിട്ടുണ്ട് നാഷണൽ അവാർഡ് കമ്മിറ്റിയിൽ വരെ. എന്താ വെച്ചാൽ ഇവർ ഈ സിനിമ രണ്ട് മൂന്ന് സ്റ്റേജസ്സായിട്ടാണ് ഫൈനൽ റൗണ്ടിൽ വരുന്നത്. ഇപ്പോൾ ജൂറിയുടെ മുന്നിൽ 300 സിനിമകൾ വരികയാണെങ്കിൽ മുമ്പ് 8 പേരാ നാഷണൽ അവാർഡ് കമ്മിറ്റിയിലുണ്ട്, ഇന്നിപ്പോൾ 15-16 പേരാണുള്ളത്. ഈ ഒരു 3-4 ഗ്രൂപ്പായിട്ടിരുന്നിട്ട് ഇത്രയും പടങ്ങൾ കണ്ടു തീർക്കാൻ വേണ്ടി 50-50 പടങ്ങൾ ഓരോ ഗ്രൂപ്പിനും കൊടുത്തിട്ട് ഇതൊന്ന് ഒരു പ്രാഥമിക സെലക്ഷൻ കഴിഞ്ഞ് പോവുക. ഈ സെലക്ഷൻ കഴിഞ്ഞ് പോകുന്ന ഫൈനൽ റൗണ്ടിൽ വരുന്ന 15-20 സിനിമകൾ എന്നാണ് എല്ലാ അവാർഡുകളും നിശ്ചയിക്കുന്നത്. അപ്പം നല്ല സിനിമയുടെ അവാർഡ്, ഡയറക്ടർ അവാർഡ്, തിരക്കഥ, സിംഗർ, കമ്പോസിഷൻ, ആർട്ട് ഡയറക്ഷൻ, ഫോട്ടോഗ്രാഫി, സീ ദാറ്റ് ഈസ് വെരി. ബട്ട് സം ഈ സബ് കമ്മിറ്റീസ് ഫോം ചെയ്യുമ്പോൾ 3 അംഗങ്ങൾ ഉള്ളതായിരിക്കും മിക്കവാറും സബ് കമ്മിറ്റി. അതിൽ ചിലർ പറയും ദിസ് ഫിലിം ഷുഡ് ബി സെലക്റ്റഡ് ഫോർ ദ ഫൈനൽ റൗണ്ട് ഫോർ ദ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഫോർ ദ മ്യൂസിക്. അങ്ങനെ പറഞ്ഞിട്ട് ലക്കിലി സം ഫിലിം കം. കാരണം ഫിലിം ഇൻ എ ടോട്ടാലിറ്റി മേ നോട്ട് ബി ജോർക്ക് അത്ര ഇതായിരിക്കില്ല. പക്ഷേ ഇതിൽ മ്യൂസിക് ഔട്ട്സ്റ്റാൻഡിങ് ആണ്, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഔട്ട്, അല്ലെങ്കിൽ എഡിറ്റിംഗ് ഔട്ട്സ്റ്റാൻഡ്. അങ്ങനെ പറഞ്ഞിട്ട് ചില പടങ്ങൾ ഫൈനൽ റൗണ്ടിൽ വരും. അതിന് അങ്ങനെയുള്ള അംഗങ്ങളായിരിക്കണം ആ കമ്മിറ്റിയിലുള്ളത്. അതുകൊണ്ട് പറ്റിപ്പോകുന്ന എന്താ വെച്ചാൽ പലപ്പോഴും നല്ല എന്താ പറയുക, നല്ല പാട്ടുകൾക്ക് അവാർഡ് കിട്ടാതെ പോകുന്നു, ക്വാളിറ്റി എല്ലാം ചിലപ്പോൾ, നല്ല ലിറിക്സിന് അവാർഡ് കിട്ടാതെ പോകുന്നു, നല്ല ഗായകർക്ക് മധുശ്രീക്കൊക്കെ ഈ പാട്ടിനൊക്കെ നാഷണൽ അവാർഡ് കിട്ടുന്നുണ്ടോ? ചിലപ്പോൾ ഇടവപ്പാതി ഫൈനൽ റൗണ്ടിൽ വന്നതാണില്ല. അതുകൊണ്ടാണ്, അതുകൊണ്ട് നമ്മൾ അത് ഒരു 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 അവാർഡ്സ് ഒക്കെ കിട്ടേണ്ട സമയത്ത് കിട്ടും. ഇപ്പൊ എത്ര സിനിമകൾ കമ്പോസ് ചെയ്തു മൊത്തം? അയ്യോ, ഞാൻ എണ്ണി നോക്കിയിട്ടില്ല, ഓൾമോസ്റ്റ് ഒരു 100-ഓളം ആയിട്ടുണ്ടാവും. മലയാളം അല്ലാതെ വേറെ ഭാഷകളിലൊക്കെ ചെയ്ത്? ബംഗാളി ചെയ്ത് വെച്ചിരുന്നു, അത് കംപ്ലീറ്റ് ആയില്ല. പിന്നെ ഇംഗ്ലീഷിലൊരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഇന്ത്യൻ മൂവിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ഉള്ള ഒരു സാധനമാണ്. ഓക്കെ. പിന്നെ തമിഴ്. തമിഴ് ഏതായിരുന്നു? തമിഴ് ആ, ഓടുതളം. ഓടുതളം ഏതാ? ഓടുതളം. അതും റിലീസായില്ല, ഹെൽഡ് അപ്പ് ആയില്ല. ആ, സിദ്ധി. സിദ്ധി അത് ഡബ് 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 ചെയ്ത ഡബ് ആയതാണ്. എവരി ഇയർ 93 മുതൽ എവരി ഇയർ 2-3 പടങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഈ വർഷവും ചെയ്തു 93 മുതൽ 93 മുതൽ. ഞാനങ്ങനെ കണക്ക് വെച്ചിട്ടില്ല എത്ര പേര്, ഒരു ഏതൊരു വർഷം 8 പടവും 9 പടവും ചെയ്തു ഒരു വർഷം. ഈ ലോകത്തിലെ പല സ്ഥലങ്ങളിലും ഇപ്പം നിങ്ങൾ ഈ ഹിന്ദുസ്ഥാനി കൺസെപ്റ്റിന് വേണ്ടി വിളിക്കുന്നില്ലേ, എത്ര രാജ്യങ്ങളിൽ ഇതുവരെ പോയി കാണും? മലയാളി അസോസിയേഷൻസ് ആണ് ഒരു വർഷം എല്ലാം എല്ലാം നോർത്ത് ഇന്ത്യൻസിൻ്റെ അസോസിയേഷൻ. ഇപ്പം ഞാൻ ചെയ്യാൻ പോണത് നോർത്ത് ഇന്ത്യൻസിൻ്റെ ആണ്. എത്ര രാജ്യങ്ങൾ പോയി കാണും ഇതുവരെ? എല്ലാവരും പോകുന്നത് ഇതല്ലേ? ആ, മലയാളികളുണ്ട് എല്ലാം. എത്ര രാജ്യം കണ്ടു? അച്ഛൻ പറയും കണക്ക് വെച്ചിട്ടില്ല. കണക്ക് വെച്ചിട്ടുണ്ടോ? യൂറോപ്പിലൊക്കെ പോയി, യൂറോപ്പ്, UK. അപ്പൊ അവിടെ ഈ അറ്റൻഡ് ചെയ്യാൻ വരുന്നവര്, ആഫ്രിക്കൻ കൺട്രീസ്, അവിടെ അറ്റൻഡ് ചെയ്യാൻ വരുന്നവര് ഭൂരിപക്ഷം പ്രേക്ഷകർ ഭൂരിപക്ഷം മലയാളികളായിരിക്കും. അവിടെ ഈ കേൾക്കാൻ വരുന്നതില് ഭൂരിപക്ഷം പേര് മലയാളികളായിരിക്കും. മലയാളികളുണ്ട്, മിക്സ്ഡ് ക്രൗഡ്. മെജോറിറ്റി മലയാളികളായിരിക്കും. മെജോറിറ്റി മലയാളികൾ മാത്രം ഉള്ളതുകൊണ്ട്, ഹിന്ദു നോർത്ത് ഇന്ത്യൻസ് മാത്രം ഉള്ളതുകൊണ്ട്. അപ്പോൾ അത് മലയാളി അസോസിയേഷൻ വിളിക്കുന്ന മലയാളി അസോസിയേഷൻ അനുസരിച്ചിട്ടാണ്. ഓക്കെ. ഇപ്പം നമുക്കിപ്പം ഞാൻ ഹിന്ദുസ്ഥാനിയും ഉള്ളതുകൊണ്ട്
എൻ്റെ കോൺസേർട്ട് ബേസ്ഡ് ആയിട്ട് പോകുമ്പം മറ്റു അസോസിയേഷൻസും ക്ഷണിക്കാറുണ്ട്. ഇപ്പം ഞാൻ ഇപ്പം ഫിലാഡൽഫിയ നമ്മൾ നെക്സ്റ്റ് മന്ത് പോവാണ്. ഇല്ലല്ല, യു എസ് ആവറേജ് ഒരു ഒരു വർഷം കഴിഞ്ഞ് കുറേ വർഷങ്ങളായി ഒരു നാല് സ്ഥലത്തെങ്ങനെ പോകും. ആ കൊറോണയ്ക്ക് ശേഷം, കൊറോണയ്ക്ക് ശേഷം 23, കൊറോണയ്ക്ക് ശേഷം നമ്മൾ പോയിട്ടില്ല. കഴിഞ്ഞ വർഷം ഞാൻ പോയിട്ടുള്ളൂ. പിന്നെ ഓ രണ്ട് വർഷം പിന്നെ കുറച്ച് പിന്നെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇദ്ദേഹം ഇദ്ദേഹമായിട്ട് പോയിട്ടുണ്ടോ? അവള് കുറച്ച് ബിസി ലൈഫിലായിരുന്നു, ചെന്നൈയിലേക്ക് ആയിരുന്നു. അപ്പോൾ അവള് അധികം പോയിട്ടില്ല. ഇത്തവണ പോകാനൊക്കെ നോക്കുമ്പോഴും മോൻ വന്നല്ലോ, മോൻ്റെ കൂടെ ഇരിക്കണ്ടേ. നമ്മൾ ഒരിക്കൽ രവീന്ദ്രൻ മാസ്റ്റർ ഒരുപാട് എനിക്ക് രമേശിനെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെ ഒരു സിനിമയിൽ ഞങ്ങൾ വർക്ക് ചെയ്തില്ല രവീന്ദ്രൻ. രവീന്ദ്രൻ എന്ത് പറഞ്ഞു എന്നെ പറ്റി? മോശം പറയാം, പാട്ട് കൊള്ളത്തില്ല. അല്ല, ഞാൻ എനിക്ക് പറയാം, ഒരൊറ്റ സിനിമയിലെ വർക്ക് ചെയ്യുകയും രവീന്ദ്രൻ മാസ്റ്റർ തന്നെ പറയും, ഞാൻ രവീട്ടെന്നാണ് വിളിക്കുക, പുള്ളി തന്നെ പറയും, 10-12 പടങ്ങളിൽ വർക്ക് ചെയ്ത ഡയറക്ടേഴ്സിനെ ഒരു പടത്തിൽ നമ്മൾ ഒരു വലിയ ഹൃദയബന്ധം ഉണ്ടാക്കി. അവസാന കാലത്ത് പുള്ളി 2 വർഷം എൻ്റെ വീടിന് 1.5 കിലോമീറ്റർ അകലെ ഒരു വീട്ടിലാണ്. പുള്ളി വീട്ടിലുണ്ടെങ്കിൽ വൈകുന്നേരം ഞാൻ നടക്കാൻ വന്ന് മന്നം മെമ്മോറിയൽ സ്കൂളിലെ പ്ലേ ഗ്രൗണ്ട് അടുത്താണ്. ഞാൻ ആ സമയത്ത് ആ പ്ലേ ഗ്രൗണ്ടിൽ വൈകുന്നേരം ചില ദിവസങ്ങളിൽ നടക്കാൻ പോകാം. അപ്പോൾ പുള്ളി ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കൈയിട്ട് ഗോപി ഗോപി എന്ന് പറഞ്ഞ് വിളിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ പുള്ളിയുടെ ലൈഫിൽ നടന്ന ഒരുപാട് കാര്യങ്ങൾ ഞാനൊരു ഷെയർ ചെയ്തിട്ടുണ്ട്, സിനിമയ്ക്കകത്തും വ്യക്തിപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ. ഒരു സിനിമയിലെ വർക്ക് ചെയ്തില്ലെങ്കിൽ തന്നെ ആ സിനിമയിലെ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ വളരെ സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തു. 4 പാട്ടുകൾ അതുപോലും വളരെ അങ്ങനെ ആരും ചെയ്യും തോന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയുള്ള അനുഭവത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത് ഈ മനുഷ്യർ ഉയരങ്ങളിലേക്ക് പോകുന്തോറും അവരുടെ മനസ്സ് നല്ലതാണ്. സന്മനസ്സാകുന്നത് വെൻ യു ഗ്രോ അപ്പ് ഇൻ പോപ്പുലാരിറ്റി ഓർ ഇൻ പ്രൊഫഷൻ ഓർ ഇൻ യുവർ കരിയർ യു ബിക്കം യുവർ എൻറിച്ച്, യുവർ മൈൻഡ് ഈസ് എൻറിച്ച്. പീപ്പിൾ തിങ്ക് ദോ അയാളിപ്പോൾ വലിയ തിരിഞ്ഞു നോക്കില്ല, വലിയ തിരിഞ്ഞു നോക്കാതെ മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ്. അതോ വ്യക്തിപരമായ ഓരോരുത്തരുടെ ഇതാണ്. പക്ഷെ മുകളിലോട്ട് പോകും തോറും, ഒരു ഉയരങ്ങളിലേക്ക് പോകും തോറും ഈ താഴെയുള്ളവർക്കാണ് പരദൂഷണം, ഭാരവെപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ. മുകളിലേക്ക് നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ചോ ആഗ്രഹത്തിനപ്പുറത്ത് നിങ്ങൾ മുകളിലേക്ക് എത്തുമ്പോൾ ഒരു മനുഷ്യൻ, അത് പ്രത്യേകിച്ചും കലാകാരന്മാർ, ദൈവികമാവും. ഞാൻ രവീന്ദ്രൻ മാസ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ അന്ന് അദ്ദേഹം പാടിയിരുന്ന സ്കൂൾ ഓഫ് ഡ്രാമയെ പഠിച്ച അലക്സ് കടവിൽ ഇപ്പോഴത്തെ അക്കാദമി ചെയർമാൻ രഞ്ജിത്ത്, ഇവരൊക്കെ എൻ്റെ വിദ്യാർത്ഥികൾ കൂടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ അവർ കുറച്ച് പേര് ചെറുപ്പക്കാരുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു സിനിമ എടുക്കണം, വളരെ പരിമിതമായിട്ടുള്ള പണമാണ്. അപ്പോൾ ആ പടത്തിൽ വർക്ക് ചെയ്ത എല്ലാവരും തന്നെ ഞാൻ അവരോട് പറയും, ഇവരുടെ ഒരു ആഗ്രഹത്തിന് ഞാൻ നിൽക്കണം, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. ദാസനൊക്കെ പാട്ടുപാടിയിട്ട് വേണ്ട പറഞ്ഞു. ചിത്രയൊക്കെ ഈ പുഴകാര സുന്ദര പാടി ചിത്ര വളരെ നിർബന്ധിച്ചാൽ പൈസ വാങ്ങി. അങ്ങനെ എൻ്റെ കൂടെ ഒരു സിനിമയിൽ മാത്രമാണ് സംഗീത സംവിധായകനായിട്ട് രവീന്ദ്രൻ മാസ്റ്റർ വർക്ക് ചെയ്തത്. പക്ഷേ ഞങ്ങൾ തമ്മിൽ വലിയൊരു ആത്മബന്ധമായിരുന്ന ഡെവലപ്പ് ചെയ്തു. പല കാര്യങ്ങളും എന്നോട് പറയാറുണ്ട്. ചില പാട്ടുകൾ പുള്ളി കമ്പോസ് ചെയ്തിരിക്കുമ്പോൾ, കമ്പോസിങ്ങിന് മുമ്പ് തന്നെ പോകുമ്പോൾ വൈകുന്നേരം ഹാർമോണിയൊക്കെ വെച്ചിട്ട് കേൾപ്പിച്ചത് എങ്ങനെയുണ്ട് ഗോപി എന്നൊക്കെ പറയും, ചോദിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ കുമാരപുരത്ത് പുള്ളി ആദ്യം വന്നപ്പോൾ കോസ്മോ ഹോസ്പിറ്റലിൻ്റെ പുറകിൽ കുറച്ച് അവിടെ വെച്ചിട്ട് രമേശ് ഒരു ദിവസം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ രമേശ് കയറി വരുന്നുണ്ട്. ഞാൻ വന്നിരുന്നു അവിടെ. അതിനുശേഷം എന്നോട് പുള്ളി പറഞ്ഞു, ഈ മന്നം മെമ്മോറിയൽ സ്കൂളിൻ്റെ അടുത്തേക്ക് മാറുക. എന്ന സമയത്താണ് ഞങ്ങൾ അടിക്കടി കാണാറില്ല. ഞാൻ ഈ ഈവനിങ് വാക്കിന് പോകുമ്പോൾ പുള്ളി ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും. വീട്ടിലുള്ള തിരുവനന്തപുരത്തുണ്ടെങ്കിൽ വീട്ടിൻ്റെ മുറ്റത്ത് പുള്ളി നടക്കുന്നുണ്ടാവും ഈ 6 മണി ആ സമയത്തൊക്കെ. അപ്പോൾ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പുള്ളിക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ, ഗായകർ അല്ലെങ്കിൽ സിംഗേഴ്സ് പലപ്പോഴും ഈ മാർക്കറ്റ് വാല്യൂ വെച്ചിട്ടാണല്ലോ പലതും ജഡ്ജ് ചെയ്യുന്നത്, പബ്ലിക്കായാലും ഇതും. പക്ഷേ മാർക്കറ്റ് വാല്യൂ വലിയ സൂപ്പറൊന്നും ആയിരിക്കില്ല, പക്ഷെ വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള സിംഗേഴ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള കമ്പോസേഴ്സ്, അതൊക്കെ കേൾക്കുമ്പോൾ അവരൊക്കെ വായിട്ടില്ല. അങ്ങനെ തുടക്കകാലത്ത് രമേശ് നാരായണൻ്റെ ഒരു പാട്ട് പുള്ളി പറയാൻ ണുന്ന പരിഭവങ്ങൾ കേൾക്കാൻ ഇതാര പാടിയെന്നൊക്കെ പറഞ്ഞ് വളരെ കഷ്ടപ്പെട്ടിട്ട് കണ്ടുപിടിച്ച് അവസാനം കണ്ണൂർ എന്നെ ഞാൻ ആകാശവാണിയിലായിരുന്നു, ആകാശവാണിയിൽ വിളിച്ച് അടുത്ത അഭിനന്ദിച്ചു. അന്ന് വീട്ടിൽ ഫോണില്ല, മൊബൈൽ ഫോണിൽ ഒന്നുമില്ല. അപ്പൊ തൊട്ട അടുത്ത വീട്ട് മൊയ്തൂക്കാന്റെ വീടാണ്. മൊയ്തൂക്ക ഇടയ്ക്ക് ഭക്ഷണമൊക്കെ കൊണ്ടുതരും. ഞാനും അമ്മയാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്, തോട്ടയുടെ വീട്ടില്. ഞാൻ പറഞ്ഞേ അപ്പൊ വൈദ്യനോട് താമസിച്ച വീട്ടില് എനിക്ക് താമസിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. അപ്പോ പിറ്റേ ദിവസം പറഞ്ഞു മദ്രാസിൽ നിന്നൊരു കോൾ ഉണ്ടായിരുന്നു രമേശ് ഏട്ടന്, രമേശ് ഏട്ടനെ വിളിക്കുക, രമേശ് ഏട്ടൻ്റെ കോൾ ഉണ്ടായിരുന്നു. അതാ
ഒരു സംഗീത സംവിധായകൻ രവീന്ദ്രനോ എന്തോ ഒരു പേര് പറഞ്ഞു, മലേഷ്യ കണ്ണൂർ ഭാഷയല്ലേ, അങ്ങനെ ഒരു പേര് പറഞ്ഞു കേട്ടാ. ഇപ്പോൾ നമ്പർ, ഞാൻ വിളിച്ച നമ്പർ തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു, നമ്പർ തന്നിട്ടുണ്ട്, നിങ്ങൾ അങ്ങോട്ട് വിളിച്ചോ. അവിടെ ഞാൻ രാത്രി വിളിക്കാം, എനിക്കിപ്പോൾ ഓഫീസ് പോകണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ കണ്ടു ആകാശവാണിയിലായിരുന്നു. രാത്രിയിൽ ഞാൻ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു സാർ രമേശ് നാരായണൻ. മോനെ രമേശാ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ സംസാരിക്കുന്നത്, എത്രയോ കാലത്ത് പരിചയമുള്ളത് പോലെ. എനിക്ക് ആ പാട്ട് നീ ഒന്ന് നാല് പേര് പാടുത്താം, പറയാൻ മറന്നു വരിപ്പം, എനിക്കതൊന്ന് പാടുത്താം. അപ്പം ഞാൻ പാടി കൊടുത്തു. ഇത് രമേശിന് തന്നെ എന്തുകൊണ്ട് പാടിയില്ല രവിയുടെ ചോദിക്കുക. ഞാൻ പറഞ്ഞാൽ രവിയുടെ സിനിമയുടെ കാര്യമല്ലേ അതൊക്കെ ഒക്കെ കഴിഞ്ഞു. പിന്നെ പറയാണ്, ഞാൻ ചിത്രയുടെ അടുത്ത് നിന്നാണ് നമ്പർ വാങ്ങിച്ചത്, ചിത്രയുടെ അടുത്ത് നിന്നാണ് ഞാൻ നമ്പർ വാങ്ങിച്ച്. എനിക്ക് നിൻ്റെ ആ പാട്ട് കേട്ടിട്ട് എനിക്കത് വിളിച്ചേ പറ്റത്തുള്ളൂ. അതിനുശേഷം കുറേ സംസാരിച്ചു, പിന്നെ അതിനുശേഷം ഞാൻ രവിയേട്ടൻ്റെ പാട്ട് പാടി, എന്നെ പാടാൻ വിളിച്ചു. ഏത്? മണിയം പിള്ള രാജു പിന്നെ ഡയറക്റ്റ് ചെയ്ത ഒരു സീരിയൽ ഉണ്ടായിരുന്നു, കണക്കിനാവിൻ്റെ തെരയേറി വന്നു പാടാത്ത തരീരി മാറിയോ എൻ ശാരിക്ക്. പാട്ടുണ്ടായിരുന്നു കണ കണക്കിനാവിൻ്റെ തെരയേറി വന്നു. യൂട്യൂബ് രമേശിന് മറ്റേ എൻ്റെ മൊയ്തീനിൽ പാടിയതിനല്ലേ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്, പ്ലേബാക്ക്. പ്ലേബാക്കല്ല, കോമ്പോസിഷനാണ്. അതെ, ചങ്ങമ്പുഴ വരികൾക്ക്. അത് ആരാ പാടിയത്? അത് ജയേട്ടനും പിന്നെ പ്രൊഡ്യൂസർ മംഗള്. ആരാ ജയേട്ടൻ? ജയചന്ദ്രൻ. ജയചന്ദ്രൻ ആ കോമ്പോ അതിനാണ് സ്റ്റേറ്റ് അവാർഡ്. ആ സിനിമയിലെ മ്യൂസിക്കിനാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അതിൻ്റെ നാല് പേര് ഒന്ന് കേൾക്കട്ടെ. ശാരദാംബരം ചാരുചന്ദ്രിക ധാരയിൽ ഇടവേ, ശാരദാംബരം ചാരുചന്ദ്രിക ധാരയിൽ മുഴുകിയിടവേ, പ്രാണനായക 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 താവകാഗമ പ്രാർത്ഥിനിയായിരി പോന, ശാരദാംബരം ചാരുചന്ദ്രിക ധാരയിൽ മുഴുകിടവേ, ശാരദാംബരം ചാരുചന്ദ്രിക ധാരയിൽ മുഴുകിടവേ. ഏതായാലും നമ്മുടെ ലൈൻസ് ആണ് കേട്ടോ ചങ്ങമ്പുഴയുടെ. അത് ഭാഗ്യമാണ്, ചങ്ങമ്പുഴ വരികൾക്ക് ട്യൂൺ ചെയ്യാൻ പറ്റുകയെന്ന് പറയുന്നു, അതൊക്കെ വീണ് കിട്ടുന്ന നിമിഷങ്ങളാണ് അല്ലേ. രവീന്ദ്രൻ മാസ്റ്ററെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു പടത്തിലാണെങ്കിൽ ആ പാട്ടിൻ്റെ പേരിലാണ് ഇന്ന് ആ സിനിമ അറിയപ്പെടുന്നത്. ഞാൻ പോലും പുറത്തു പോകുമ്പോൾ എന്നെ ആരാണൊക്കെ ചോദിക്കുമ്പോൾ മേമാസ പുലകാരസുന്ദര സ്വപ്ന പാട ആ പടത്തിലെ ഡയറക്ടർ എന്ന് പറഞ്ഞു. കാരണം ഞാൻ അങ്ങനെ ഒരു പബ്ലിക്കായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. ചിലപ്പോൾ എനിക്ക് എന്നെ പരിചയപ്പെടുത്തേണ്ടി വരുമ്പോൾ ഞാൻ അതിലേക്ക് റെഫർ ചെയ്യാം. സ്വപ്നത്തിൽ സ്റ്റേറ്റ് അവാർഡ്, നാല് സ്റ്റേറ്റ് അവാർഡ്. ഏതൊക്കെ? ഫിലിമിന് നാലെണ്ണം, പിന്നെ ടി വിയുടെ നാലെണ്ണം വരെ ഉണ്ട്, അത് സ്റ്റേറ്റിലൂടും. പിന്നെ ഒരു നാഷണൽ അവാർഡ്, രണ്ട് ഇൻ്റർനാഷണൽ അവാർഡ്. അത് ഫിലിമിന് തന്നെയാണോ? ഫിലിം. ഏത് ഫിലിമിനായിരുന്നു? പരദേശി ആൻഡ് രമേശിനെയും വരദാനങ്ങളായി കിട്ടിയ രണ്ട് പുത്രിമാരെയും വൈഫ് ഇന്ന് വരാൻ പറ്റിയില്ല, ഞാൻ അവരെ ക്ഷണിച്ചിരുന്നതാണ്, കൊച്ചുമോനെ നോക്കണം എന്ന് പറഞ്ഞു, അതുകൊണ്ട് വരാൻ പറ്റിയില്ല എന്ന്. ഈ സംഗീത കുടുംബത്തിന് ആയിരാരോഗ്യ സൗഖ്യം, എല്ലാ എന്താ പറയുക മേൽക്കുമേൽ എല്ലാ സർവ്വൈശ്വര്യങ്ങളും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, സന്തോഷം. താങ്ക് യു.